തോർത്തില് അരിഞ്ഞു പോണത്. എന്താ വേണ്ടത് നിനക്ക്? ആ ഇതിന്റെ ഫോട്ടോ എപ്പോഴും കളഞ്ഞിട്ടില്ലേ, ഇത് കയ്യിൽ പിടിച്ചിരിക്കും. ഓക്കെ ഇത് മേടിച്ചരാ, നമ്മൾ പോയിട്ട് വരട്ടെ. അസുട്ടനക്ക് ആനിവേഴ്സറിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, അവന് അതിന് വേണ്ടി പ്രാക്ടീസിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സുലുവിന്റെ പുതിയ സുലു അമ്മച്ചിയും പുതിയതായിട്ട് തുടങ്ങുന്ന പുതിയ അമ്മച്ചി ഇവിടെ എന്തോ വർക്കിലാണ് സംരംഭത്തിന് വേണ്ടിട്ടുള്ള ബോട്ടിലും ബോട്ടിലിന്റെ സ്റ്റിക്കറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പോയി വന്നിട്ട് കാണിച്ചു തരാം, എന്താണ് സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അമ്മച്ചി ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ ചേച്ചി ഞങ്ങള് ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളിലാണ്. ക്രിസ്മസ് വീഡിയോയില് കാണിച്ചു തരാം ചേച്ചി ഒരുക്കങ്ങളൊക്കെ. വന്നാ ഓക്കെ വട്ടാ, അപ്പൊ ആവശ്യം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കേട്ടോ, കൈ കടഞ്ഞു. അപ്പൊ ഞങ്ങൾ പോട്ടെ റോട്ടിലെത്താറെ. ബോട്ടിലേക്കുള്ള സ്റ്റിക്കർ ഇങ്ങനെ ഇവിടെ ഏതൊക്കെ വേണം, നമുക്കൊരു ഡ്രസ് എടുക്കാൻ പോണ പോലെയാണല്ലോ. കളർ ഏതൊക്കെ കണ്ടാലും പിന്നെ വേറെ വേറെ അങ്ങനെ നോക്കി പോകാണ്ടിരിക്കാണ്. സ്കിൻ കെയർ ഓയിൽ കഴിഞ്ഞു നമ്മൾ ബേബി കെയർ ഓയിലിന്റെ പിക്ചർ ആട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്നിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇട്ടിട്ട് അവര് പോയിട്ടാണ് കേട്ടോ, കാരണം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്ന പോലെയാണ്. സെലക്ട് ചെയ്തിട്ട് മതിയാവണല്ലോ, ഞങ്ങൾ ആ കളർ ഈ കളർ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ നമുക്കും ആ ബോട്ടിൽ എങ്ങനെയൊക്കെ വേണം എന്ന് ആലോചിച്ചിട്ട് മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ട് മതിയാവണില്ല. അപ്പൊ ഒരുവിധം ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. രണ്ടു സെറ്റ് ബേബി കെയർ ഓയിലിന്റെ ഉണ്ട്, അതുപോലെ ഞങ്ങൾക്ക് ഫെയർനെസ് ഓയിലിന്റെ ഉണ്ട്. രണ്ടിന്റെ സ്റ്റിക്കറൊക്കെ റെഡിയാക്കി. ഇനി അസൂട്ടനുണ്ട്, ഇപ്പൊ ഒരു മണിയായി ഞങ്ങൾ വന്നിട്ട്. ഒരു മണിയായി അസൂട്ടിന് നമുക്ക് സെന്റ് പോളിസിന് എടുത്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട്. ഓക്കെ അപ്പൊ ഞങ്ങൾ പോവാണെ ഇവിടുത്തെ റെഡി കഴിഞ്ഞു. സെറ്റിലെ ശരി കേട്ടാ. എന്നാലും നമ്മൾ പണ്ടിങ്ങനെ വന്നിരുന്നല്ലേ, നമ്മൾ പ്ലസ് ടുലൊക്കെ നമ്മള് പഠിക്കുന്നതല്ലേ. നമ്മള് സ്കൂള് ഉദ്ദേശമുള്ളൂ, നമുക്ക് സ്കൂളൊക്കെ കാണുമ്പോ ചെറുക്കനെ കണ്ടു കിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കളറി പ്രാക്ടീസ്? കാലു വേദനിച്ചു. അത് തന്നെ നെഗറ്റീവ് ആണ്. ഞങ്ങള് അസുവിനൊക്കെ എടുത്തിട്ട് വരികയാണ്. കുറച്ച് പാക്കറ്റ് ഒക്കെ മേടിച്ചാണ്. അതിന്റെ ഇടയില് സുലുവിന് ഭയങ്കര ആഗ്രഹം ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ, അന്ന് മതി. ആർക്കും കൊടുക്കില്ല ഗുലാബ് ജാമുൻ, കണ്ടപ്പോ കൂടി കഴിക്കണം. അത് ഇങ്ങനത്തെ മറ്റേ ഐസ്ക്രീം സ്പൂണോ ആരാ ഡിസ്റ്റർബ് ചെയ്യണോ ഗുലാബ് ജാമുൻ കഴിക്കണം. കുറച്ച് നേരമായി തുടങ്ങിട്ട് എക്സസൈസ് മെഡിറ്റേഷനോ കായികമായ ഓരോ പൊട്ടത്തിലും കണ്ടിട്ട് നോക്ക് ബാബാ. ഹലോ മെസ്സി കളി കഴിഞ്ഞില്ലേ, രണ്ട് മെസ്സി കുട്ടികളോട് കിടക്കണ്ട്, 10 നമ്പർ ജേഴ്സി വിട്ട് പഴയ മെസ്സി പുതിയ മെസ്സി. പോവാം ഫുഡ് കഴിക്കാം. നമ്മൾ നിങ്ങളെ കളി ജയിച്ചാൽ എന്ത് പറയാ നിങ്ങക്ക്? നമ്മള് മെസ്സി ജയിച്ചല്ലേ. ഞങ്ങളിന്ന് രാത്രി 2:30 വരെ 3 മണി വരെ ഇരുന്നാണ് കണ്ടില്ലേ ചെറിയൊരു ബ്രസീൽ.
ഞങ്ങള് കത്തിരിത്ത അവസാന ക്ലോസിംഗ് സെറിമണി ഒക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. കാരണം ഞാൻ കപ്പൊക്കെ ഇട്ടിട്ട് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. കഴിക്കാൻ ഇവിടെ ഒരു അടിപൊളി ഒരു ഐറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെയാ പപ്പായ? നല്ല ഒറ്റക്ക് വളക്കൊണ്ട് കഴിച്ചാ കഴിയില്ല. ഞാനൊരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഞങ്ങള് എടപ്പാൾക്കാരെന്ന് പറയാം. എപ്പോ ഞാൻ വളാഞ്ചേരിക്കാരാണെങ്കിലും പണ്ട് എടപ്പാൾക്കാരായിരുന്നു. നമ്മുടെ ഈ മധുരയിൽ അതിൽ പപ്പായ ഉണ്ടാവില്ലേ, അത് നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ഇങ്ങനെ പപ്പായ നമുക്ക് ആവശ്യമുള്ളത്ര ആവശ്യമുള്ളത്ര പപ്പായ ആവശ്യമുള്ളത്ര പഞ്ചസാര. നമ്മളിപ്പോ മധുരം കുറവാണെന്ന് മധുരം കുറവാണല്ലോ, ഇതിൽ കുറച്ച് മധുരം കുറവ് ഉണ്ട്, മധുരം അല്ല. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇടുക, എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ചും കൂടി ഒരു കട്ട് പഴുപ്പ്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ടെക്സ്റ്ററി സാധനം കിട്ടും. നമ്മൾക്ക് കോഴി കഴിച്ചാല് ർക്കും സംഗതി 3 മണിയാണെങ്കിലേ വൈകുന്നേരം പുറത്തിരുന്ന് സംസാരിക്കണം അല്ല 3 മണിക്ക് വായിണ്ടോ. ഇനി കുറച്ചേരം കത്തി അടിച്ചിട്ടാവും. പെട്ടെന്ന് വളരെ അടിപൊളി ഒരു മഴ പെയ്തു. എണ്ണ കാച്ചാനുള്ള ഫസ്റ്റ് തീ കത്തിച്ചു ഉമ്മച്ചിന്റെ കൈ കൊണ്ട് കത്തിച്ചു. രാത്രി ഉണ്ടാക്കി വെച്ചാല് രാവിലെ ആകുമ്പോഴത്തിന് എണ്ണ തണുക്കും. ബോർഡില് നമ്മളുടെ പ്രിന്റ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ല നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണിച്ചു തരില്ല കേട്ടോ. ആ സമയത്ത് നമ്മൾ ഓടിച്ചു വിടും, ക്യാമറമാൻമാരെ വിളിച്ച് ഓടിച്ചു വിടും. അത് സീക്രട്ട് ഇമേജിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ചെല്ലി ഇമ്മച്ചി ഒഴിച്ചു നല്ല വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഈ എണ്ണയൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ട് തിളച്ചിട്ട് ഇവർ എന്തൊക്കെയോ രഹസ്യക്കൂട്ടുകൾ ചേർക്കുമെന്ന് നമുക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഏരിയയിൽ കേറ്റില്ല. അപ്പൊ ഈ എണ്ണന്റെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ചിലപ്പോ സി സി ടി വി നോക്കട്ടോടെ. ഇവിടെ തോണാക്കി വെച്ചിക്ക, എന്നിട്ട് അതില് ക്യാറ്റ് തേക്കണ പോലെ ഓണം തേക്ക. പട്ടാണല്ലേ. അപ്പൊ രാവിലെ എണ്ണയൊക്കെ നല്ല തണുത്തു, ഇനിയിപ്പോ അരിച്ചെടുക്കാണ് കേട്ടോ. അല്ല ഇതൊക്കെ വിലപ്പെട്ട സാധനമാണ്, തോർത്തിൽ അരിഞ്ഞു പോണത്. അത് ബേബി കെയറോയിലിന്റെയാണ്, സാഫ്രോൺ പൊടി ഒക്കെ ഈ തോളത്ത് പറ്റി പിടിച്ചൊക്കെ എടുത്താലോ കുളിക്കാൻ. കുപ്പിയിലൊക്കെ അരിച്ച് എല്ലാത്തിലും 100 മില്ലിയിലത് 100 മില്ലി എക്സ്ട്രാ ബോണസ് ഉണ്ടോ? 100 മില്ലിയിലാണ് കേട്ടോ ഈ എണ്ണയുടെ അളവ് എത്രയാണ്.
100 മില്ലി ആക്കി എല്ലാ ബോട്ടിലും നിറച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വർക്കാണ് അല്ലേ, നമ്മൾ അടിപൊളി പേരെ കണ്ടുപിടിച്ചിട്ട്. പേരിന്റെ പിന്നില് നമ്മള് വാപ്പയുണ്ട് കേട്ടോ, മനം ജമീ എന്നാണ് വിളിക്കാം അല്ലേ. ഞങ്ങൾ ആദ്യം ജമീല, അപ്പൊ സുലു ഒക്കെ ജമീല എന്നാക്കാം, സൗന്ദര്യം എന്നുള്ളത് അർത്ഥമാണല്ലോ. അപ്പൊ അങ്ങനെ വേണ്ട, ജമീസ് തന്നെ ആയിക്കോട്ടെ. അപ്പൊ നമ്മളത് അങ്ങനെ ഒരു ജനറൽ ആയിട്ട് നമ്മൾ ജമീസ് അതാണ് നമ്മളെ. ഞങ്ങൾക്ക് ആ പേര് ഞങ്ങൾക്കും പുതുമ ഉണ്ടാണ്, ഞങ്ങൾ ഉമ്മച്ച തന്നെ വിളിക്കാറ്, ജമീന്ന് വിളിക്കാറില്ലല്ലോ. അപ്പൊ അതാണ് നമ്മളുടെ സുലുവിന്റെ ഉമ്മച്ചിന്റെ പുതിയ സംരംഭമായ ഇത് ബേബി കെയർ ഓയിലാണ് കേട്ടോ, സ്കിൻ കെയർ ഓയിലും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ തേക്കാം, ഒരു ന്യൂ ബോൺ ബേബി തൊട്ട് ന്യൂ ബോൺ ബേബി എണ്ണ തേക്കുന്ന സമയം മുതലുണ്ട്. അപ്പൊ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് എണ്ണയൊക്കെ തേക്കാം. അത് മുതലൊരു 10 വയസ്സായ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല അല്ലെ, കുട്ടികൾക്കൊക്കെ തേക്കാം. നമ്മളെ കുട്ടികൾക്കൊക്കെ തേക്കാറുള്ള ഓയിലാണ് കേട്ടോ. അതേ സെയിം സാധനം തന്നെയാണ് ഉമ്മ ഇത് സ്ഥിരം, അതായത് ഇതാണ് തേക്കാറ് ഇവിടെ എണ്ണ. കുട്ടികൾ തേക്കുന്നവരൊക്കെ ആയുഷട്ടിക്ക് നമുക്ക് പണ്ട് മുതലേ തന്നെയാണ് തേക്കുക. ക്വാളിറ്റി കുറയാതെ നല്ല നല്ല സാധനങ്ങൾ പ്രാർത്ഥനയോടെ അത്രയും വൃത്തിയോടെ കെയർ ചെയ്തിട്ടുണ്ടാക്കണം. അപ്പൊ ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യത് ബേബീസിന്റെ ആണ്, ബേബി കെയർ ഓയിൽ ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ സ്റ്റിക്കർ ഒട്ടിക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ ഓയിലിന്റെ ഒട്ടിക്കുന്നത് കേട്ടോ. നമ്മുടെ ബോട്ടില് ജമീസ് ഇത് ബേബിയാണ് ബേബി കെയർ ഓയിലാണ് കേട്ടോ. അടിപൊളി ബേബി കെയർ ഓയിലാണ്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഓയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ, ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. പിന്നെ വേറെ സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫസ്റ്റ് ഓർഡറിനെ നിങ്ങൾ കേരളത്തിൽ എവിടെ നിന്നിട്ടാണ് ഓർഡർ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് പാർസൽ ചാർജ് ഈടാക്കാതെ നമ്മൾ ഈ ഓയിൽ നിങ്ങൾക്ക് എത്തിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോ എത്രയും വേഗം നമ്മളെ ആവശ്യക്കാരൊക്കെ ഒന്ന് വേഗം വാട്സ്ആപ്പ് ചെയ്തോളൂ, ഞാനിവിടെ കാത്തിരിക്കുന്നു. എല്ലാവരും ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, കേക്ക് കഴിച്ച് ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിപ്പോൾ ബേബീസിൻ്റെ കഴിഞ്ഞിങ്ങനെ ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ അല്ലേ, ലേഡീസിനുള്ള സ്കിൻ കെയർ ഓയിലാണ് നമ്മൾ ഞെടുത്ത് ഒട്ടിക്കാൻ പോകുന്ന സ്റ്റിക്കർ. ബേബീസിൻ്റെ വർക്ക് കഴിഞ്ഞു, ഞങ്ങൾ ടയർഡായി. സ്കിൻ കെയർ ഓയിൽസിൻ്റെ ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടോ. ഇതാണ് നമ്മുടെ സ്കിൻ കെയർ ഓയിലിൻ്റെ ജമീസ്, ജമീസ് സ്കിൻ കെയർ ഓയിലാണ്. ഇത് സുലുത്ത ഷൈദ് ഇവരൊക്കെ ഫുൾ ഉപയോഗിക്കുന്ന ഓയിലാണ് കേട്ടോ. ഇതൊക്കെ ജാസി കൂട്ടി അവരൊക്കെ എണ്ണ തേക്കും, ഞാനുള്ള പൊതുവെ ഒരു എണ്ണ, അവരൊക്കെ സ്ഥിരമായിട്ട് പണ്ട് മുതലേ തേക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ. ഞാൻ അത്ര ഒരു ഓയിൽ ഇഷ്ടമുള്ള ആളല്ലാത്തോണ്ട് അങ്ങനെ 2 ദിവസത്തെ ഓയിൽ പ്രിപ്പറേഷനൊക്കെ ശേഷം സുലു തിരിച്ച് വളാഞ്ചേരിക്കുന്നെ പോയി. ഇന്ന് സ്കൂളും മദ്രസയൊക്കെയുള്ള ദിവസമാണ് കേട്ടോ. അസുട്ടൻ മദ്രസയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓയിലിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടിപൊളി അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ ബൈ.